ഹലോ എവരി വൺ ഹൗ ആർ യു വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള മൃഗങ്ങളെക്കുറിച്ചും മനുഷ്യന്മാരെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു സവിശേഷതകൾ പക്ഷികൾക്കുണ്ട്. അവക്ക് പറക്കാൻ സാധിക്കും, മാത്രമല്ല അവ വളരെ ക്യൂട്ട് കൂടെയാണ്. സാധാരണ ചില പക്ഷികൾ മാത്രമാണ് മനുഷ്യരോട് ഇണങ്ങാറുള്ളത്, മറ്റുള്ളവ അധികവും അതിൻ്റെ പാട് നോക്കിപ്പോകും. എന്നാൽ ലോകത്ത് ചില പക്ഷികളുണ്ട്, അവസരം കിട്ടിയാൽ മനുഷ്യരെ വരെ ആക്രമിക്കുന്ന പക്ഷികൾ. അപ്പോൾ അത്തരത്തിലുള്ള 10 പക്ഷികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ചാനൽ പരിചയപ്പെടാം. പബ്ജി ഗെയിമിങ്ങും 3D ആനിമേഷൻസ് എല്ലാം കിടലമായി ചെയ്യുന്ന ഒരു 14 വയസ്സുകാരനാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അർഹിച്ച അംഗീകാരം ഈ ഒരു ചാനലിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാനിടയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. So, let's begin, shall we? Number 9, കൊസോവാറെ. ഈ ഒരു പക്ഷിയെ കണ്ടാൽ തന്നെ ഒരു പുരാതനകാല പക്ഷിയെ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിലും ഇവ വളരെ ക്യൂട്ടാണ്. പക്ഷേ ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കാരണം ഇവ അല്പം അപകടകാരിയാണ്. 175 പൗണ്ടോളം ഭാരം വരുന്ന ഇവക്ക് 5 ഫീറ്റോളം ഉയരവും വരാറുണ്ട്. ഓസ്ട്രേലിയൻ കൊസോവറിയാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള രണ്ടാമത്തെ പക്ഷികൾ. ഒട്ടകപ്പക്ഷിയുടെ പോലെ തന്നെ ഇവയുടെ കാലുകൊണ്ട് ഒരു അടി കിട്ടിയാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് എണീറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. സാധാരണ ഇവ അങ്ങോട്ട് മനുഷ്യരെ ആക്രമിക്കാറില്ലെങ്കിലും ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ പിന്നെ വെറുതെ ഇരിക്കാറില്ല, ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. ഇങ്ങനെ ഒരുപാട് പേർക്ക് ചവിട്ടും കിട്ടിയിട്ടുണ്ട്. 1926 ഇതിൻ്റെ അറ്റാക്ക് കൂടുതലായി ഉണ്ടായിരുന്നത്. ഒരു കൗമാരക്കാരനെ ഈ പക്ഷി ചവിട്ടിക്കൊന്നു. അതുകൂടാതെ 75 വയസ്സുള്ള മാർട്ടിൻ ഹയാസ് എന്ന ആളെയും ഈ പക്ഷി തട്ടിക്കളഞ്ഞു. നമ്പർ 8, ഓസ്ട്രേലിയൻ മാഗ്പി. കൊസോവറിക്ക് ശേഷം അപകടകരമായ മറ്റൊരു പക്ഷിയാണ് ഓസ്ട്രേലിയൻ മാഗ്പി. സാധാരണ സമയം ഇവ വളരെ കൂളാണെങ്കിലും കൂടുണ്ടാക്കുന്ന സമയത്ത് ഇവ വളരെ അഗ്രസീവാണ്. ഈ ഒരു സമയത്ത് ഈ പക്ഷികളുള്ള പരിസരത്തേക്ക് ആരെങ്കിലും പോയാൽ അയാളുടെ കാര്യം പിന്നെ കട്ടപ്പുകയാണ്. ഇവ പിന്നാലെ ചെന്ന് ആക്രമിക്കും. അത്തരത്തിൽ പല ആളുകൾക്കും ഈ പക്ഷികൾ ആക്രമണം ഏറ്റിട്ടുണ്ട്. ഓസ്ട്രേലിയയിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായി നടക്കാറുള്ളത്. ഈ ഒരു സ്ഥലത്ത് കൂടെ ആരെങ്കിലും കുട ചൂടിപ്പോയാലോ അല്ലെങ്കിൽ സൈക്കിളിൽ പോയാലോ ഇവരുടെ കൊത്തുകിട്ടും എന്ന കാര്യം ഉറപ്പാണ്. തങ്ങളുടെ മുട്ടകൾ ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന പേടിയാണ് ഇതിന് പിന്നിലുള്ള കാരണം. നമ്പർ 7, സൗത്തേൺ ജയന്റ് പെട്രൽ. അപ്പെക്സ് പ്രിഡാക്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഈ ഒരു പക്ഷിയുടെ രൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. കടലിൽ കാണപ്പെടുന്ന ഒരിനം പക്ഷികളാണ് ഈ കൂട്ടർ. കടലിൽ താമസിക്കുന്ന പാമ്പുകളെയും കരയിലെ മറ്റ് പക്ഷികളോടുമാണ് ഇവ പ്രധാനമായും കൊമ്പ് കോർക്കുക. ചിറകുകൾ ഉൾപ്പെടെയുള്ള ലെങ്ത് നോക്കുകയാണെങ്കിൽ 6 അടി വരെ വലിപ്പം ഇതിനുണ്ട്. അതുകൂടാതെ 45 കിലോമീറ്റർ പവർ ഹവർ സ്പീഡും ഈ പക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഇവക്ക് തൻ്റെ ഇരയെ ആക്രമിക്കാൻ സാധിക്കും. മറ്റ് പക്ഷികളാണ് ഇവരുടെ സ്ഥിരം വേട്ടമൃഗം. എന്തിന്, പെൻഗ്വിൻ കുഞ്ഞുങ്ങളെ വരെ ഇവർ ആഞ്ചാറുണ്ട്. ശരീരത്തിൽ വലിയ രീതിയിലുള്ള മുറിവുണ്ടാക്കാനും ഈ പക്ഷികൾ ശ്രമിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുപോലെ സ്പീഡും ആക്രമണവും ഈ ഒരു പക്ഷികൾക്കുണ്ട്. നമ്പർ 6, ബിയർഡഡ് വൾച്ചർ. താടിയുള്ള കഴുകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാമാഗിയർ എന്നും ഈ പക്ഷികൾ അറിയപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കഴുകനാണ് ഈ പക്ഷികൾ. തൂവലുകൾ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 9.5 നീളം ഇവക്കുണ്ട്. അതുകൂടാതെ 15 പൗണ്ടോളം തൂക്കവും വരാറുണ്ട്. ചത്തുകിടക്കുന്ന ജീവികളെ ഭക്ഷിക്കലാണ് ഈ പക്ഷികളുടെ പ്രധാന പരിപാടി. മനുഷ്യരെ പൊതുവെ ആക്രമിക്കാറില്ലെങ്കിലും ഫീഡിംഗ് പീരിയഡിൽ ഇവരെ ആരെങ്കിലും ആക്രമിച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല, തലങ്ങും വിലങ്ങും ആക്രമിക്കും. നമ്പർ 5, പാരാഗ്രെയിൻ ഫാൽഗൺ. പരുന്തുകൾ എപ്പോഴും അപകടകാരിയാണ്, എന്നാൽ അതുപോലെയുള്ള മറ്റൊരു പക്ഷികളാണ് ഫാൽഗണുകൾ. പരുന്തുകൾക്ക് സമാനമായി തന്നെയാണ് ഇവയും ഇര പിടിക്കുക. പാമ്പ് മുതൽ ഉരകജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. വളരെ ഉയരത്തിൽ പറക്കുന്ന ഈ പക്ഷികൾ നല്ല ഹണ്ടേഴ്സ് കൂടിയാണ്. മാസ്റ്റേഴ്സ് ഓഫ് ദ ഹൈറ്റ് എന്നും ഈ പക്ഷികൾ അറിയപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പക്ഷികളിൽ ഒരാളാണ് പാലഗ്രെയിൻ ഫാൽഗണുകൾ. 240 miles/km/h ആണ് ഇവയുടെ സ്പീഡ്. അതായത് ഒരു കാറിൻ്റെ 2 ഇരട്ടി സ്പീഡ്. ലോകത്തിലെ ഒരു ജീവികൾക്കും ഇത്ര സ്പീഡ് വരാറില്ല. നമ്പർ 4, ഗ്രേറ്റ് ഹോർണഡ് ഔൾ. തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ആരെയും ആക്രമിക്കുന്ന സ്വഭാവമുള്ള പക്ഷികളാണ് ഗ്രേറ്റ് ഹോർണഡ് ഔൾ. മാത്രമല്ല തങ്ങളുടെ സ്ഥലം ആരെങ്കിലും കയ്യേറിയാലും ഇവ ആക്രമിക്കും. അമേരിക്കയിൽ ധാരാളമായി കണ്ടുവരുന്ന ഇവ ചെറിയ ജീവികളെയാണ് ഭക്ഷിക്കാറുള്ളത്. നല്ല രീതിയിലുള്ള ബൈറ്റിംഗ് ഫോഴ്സ് ആണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. 500 PSI മുകളിൽ, അതായത് ഒരു നായേക്കാൾ ബൈറ്റിംഗ് ഫോഴ്സ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുകൂടാതെ ഇവയുടെ കാലുകൾക്ക് നല്ല ശക്തിയുമുണ്ട്. നമ്പർ 3, ദ ക്രൗണഡ് ഈഗിൾ. ആകാശത്തിലെ പുലിയെന്നും ലിയോപോഡെന്നും ഈ പക്ഷികൾ അറിയപ്പെടാറുണ്ട്.
സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഈ പക്ഷികൾ കൂടുതലായും കാണപ്പെടുന്നത്. സസ്തനിയുടെ കൊലയാളി എന്നും ഈ പക്ഷികൾക്ക് വിളിപ്പേരുണ്ട്. ചെറിയ ജീവികൾ മുതൽ വലിയ മാലിന്യം വരെ ഇവർ ആഞ്ചാറുണ്ട്. ഇതുകൂടാതെ ചെറിയ കുരങ്ങന്മാരെയും ആക്രമിക്കും. 2015 ഈ പക്ഷി ഒരു ഗാർഡനിൽ കയറി ഒരാളുടെ വളർത്തുമൃഗത്തെ ആക്രമിച്ചു. എന്തിന്? അവസരം കിട്ടിയാൽ ഇവ മനുഷ്യരെ വരെ ആക്രമിക്കും. മാത്രമല്ല അതുമൂലം നല്ല രീതിയിൽ ഇഞ്ചറിയും സംഭവിക്കും. നമ്പർ 2, മൂഡ് സ്വാൻസ്. വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് മ്യൂഡ് സ്വാൻസ്. എന്നാൽ അതുപോലെ അപകടകാരിയും. വെള്ളത്തിൽ ജീവിക്കുന്ന അരയന്നം ഇനത്തിൽപ്പെടുന്ന ഇവ പ്രധാനമായും മറ്റു പക്ഷികളെയാണ് ആക്രമിക്കുക. എന്നാൽ ഇവ മനുഷ്യരെയും ആക്രമിക്കാറുണ്ട്. കുട്ടികളെയാണ് പ്രധാനമായും ആക്രമിക്കാറുള്ളത്. കുട്ടികളെ എവിടെ കണ്ടാലും ആക്രമിക്കുന്ന ഒരു പ്രകൃതമാണ് ഇക്കൂട്ടർക്ക്. 2012 ചിക്കാഗോയിൽ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ഇവ കൂട്ടമായി കൊലപ്പെടുത്തി. ഇതുകൂടാതെ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരെ ആക്രമിക്കാനും ഇവ ശ്രമിക്കാറുണ്ട്. നമ്പർ 1, പിത്താഹോയ്. വളരെ ചെറിയ ഭംഗിയുള്ള പക്ഷികളാണ് പിത്താഹോയ്കൾ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഈ പക്ഷികളെ ഒന്നും തോന്നില്ല. എന്നാൽ ഇവക്കൊരു ഡാർക്ക് സീക്രറ്റ് ഉണ്ട്. ഇവ വിഷാംശമുള്ള പക്ഷികളാണ്. മാത്രമല്ല പാപ്പുവന്യൂഗനിയ എന്ന രാജ്യത്ത് ഈ പക്ഷികളെ കണ്ടാൽ എറിഞ്ഞോടിക്കണം. ന്യൂറോടോക്സിക് ആൽക്കലോയിഡ്സിന് സിമിലറായ വിഷാംശമാണ് ഇതിനുള്ളത്. ഈ ഒരു വിഷമേറ്റാൽ പിന്നെ പാരാലൈസിസ് പോലെയുള്ള അസുഖം മുതൽ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഏതാനും ചില പക്ഷികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഏത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസ് നിങ്ങൾക്കും താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ മികച്ച ഒരു വീഡിയോയുമായി കാണാം.